സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാനുള്ളതിനാൽ കോൺഗ്രസ് അതിവേഗം കാര്യങ്ങൾ നീക്കുകയാണ്. ആറ് സീറ്റിൽ രണ്ടിടത്തെങ്കിലും വനിത ഉണ്ടാകുമെന്നാണ് സൂചന. ധർമ്മടത്തും വട്ടിയൂർക്കാവിലും രണ്ട് വനിതകളെ പരിഗണിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഏഴ് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഫോർവേഡ് ബ്ലോക്കിന് നൽകിയിരുന്ന ധർമ്മടം സീറ്റ് തിരിച്ചെടുത്തതോടെയാണ് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 93 ഉയർന്നത്. ഈ ഏഴിടത്തിൽ വനിതാ പ്രാതിനിധ്യം ഉണ്ടാകും. ജയസാധ്യതയാണ് അടിസ്ഥാന മാനദണ്ഡമെന്നും അതിൽ വനിതകളുണ്ടെങ്കിൽ ഉറപ്പായും പരിഗണിക്കണമെന്നും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പറഞ്ഞു. അതേസമയം ഇന്ന് തന്നെ ഏഴിടത്തേക്കും പ്രഖ്യാപനമുണ്ടാകും. ധർമ്മടം കോൺഗ്രസ് ഏറ്റെടുത്തതോടെ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സൂചിപ്പിച്ചിരുന്നു. കെ സുധാകരനെ മത്സരിപ്പിക്കുമെന്നായിരുന്നു അഭ്യൂഹം. സോണിയാഗാന്ധിക്ക് കത്തുകളും ഇക്കാര്യത്തിൽ ധാരാളം ലഭിച്ചിരുന്നു. എന്നാൽ സുധാകരൻ മത്സരിക്കില്ല എന്ന് ഉറപ്പായി. ഇവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായി വരും. കണ്ണൂരിൽ രക്തസാക്ഷിയായ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ ബന്ധുവാകും ഇതെന്നാണ് സൂചന. ഷമാ മുഹമ്മദിനെയും പരിഗണിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഒരു പക്ഷേ സർപ്രൈസായി ഇവരെത്താനും സാധ്യതയേറെയാണ്. അതേസമയം വട്ടിയൂർക്കാവിൽ നിന്ന് PC വിഷ്ണുനാഥ് മാറുമെന്നാണ് സൂചന. ഇവിടെ സോണിയാഗാന്ധി രണ്ടു പേരെയാണ് പരിഗണിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സമ്മർദ്ദവും ഇതോടൊപ്പമുണ്ട്. ജ്യോതി വിജയകുമാറിനെ മത്സരിപ്പിക്കാനാണ് ശ്രമം. അവർക്കാണ് മണ്ഡലത്തിൽ മുൻതൂക്കമുള്ളത്. ഒപ്പം നേതൃത്വത്തോടെ ഇടഞ്ഞു നിൽക്കുന്ന രമണി പി നായരുടെ പേരും പരിഗണിക്കുന്നുണ്ട്. രണ്ടു പേർക്കും സോണിയയുടെ പിന്തുണയുണ്ട്. ജ്യോതി വരണമെന്നാണ് വട്ടിയൂർക്കാവിലെ പ്രവർത്തകർക്ക് ആഗ്രഹം. എന്നാൽ വിഷ്ണുനാഥ് വേണ്ടെന്നാണ് അവർ പറയുന്നത്. ഏഴിടത്തും ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾക്ക് പ്രസക്തിയുണ്ടാവില്ല. അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ തന്നെ ഏഴിടത്തും എത്തുമെന്നാണ് സൂചന. സംസ്ഥാന നേതൃത്വം ചില പേരുകൾ ഇവിടേക്ക് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഗ്രൂപ്പ് വീതം വെപ്പാണ് നടന്നതെന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. കഴിഞ്ഞ ദിവസം അനുമതി നൽകേണ്ട പട്ടിക വൈകിയതും അതുകൊണ്ടാണ്. ചില പേരുകൾ വെട്ടി ഇന്ന് തന്നെ ആ പ്രഖ്യാപനം നടത്താനാണ് ശ്രമം. അതേസമയം കൽപ്പറ്റയിലും കുണ്ടറയിലും മാറ്റങ്ങൾ ഉണ്ടാവില്ലെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലേക്ക് മാറുകയാണെങ്കിൽ ചാണ്ടി ഉമ്മനെ അവിടെ മത്സരിപ്പിക്കാനായിരുന്നു നേരത്തെ എ ഗ്രൂപ്പ് ലക്ഷ്യമിട്ടത്. എന്നാൽ ഉമ്മൻചാണ്ടി മാറില്ലെന്ന് ഉറപ്പായതോടെ ചാണ്ടി ഉമ്മനെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കാനാണ് ശ്രമം. അദ്ദേഹത്തെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തിയിരുന്നു. ശാസ്തമംഗലം മുതൽ വെള്ളയമ്പലം വരെയായിരുന്നു പ്രകടനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമായിരുന്ന ചാണ്ടിയുമ്മനെ സ്ഥാനാർത്ഥിയാക്കി മണ്ഡലം തിരിച്ചുപിടിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്.